നമസ്കാരം എല്ലാവർക്കും റേഷ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം സ്റ്റാൻഡേർഡ് സെവൻ്റെ ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കുന്നത് ശരിക്കും ഏഴാമത്തെ ഓൺലൈൻ ക്ലാസ് ആണ് പക്ഷേ ഇതിൽ മൂന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ കവിതയുടെ ഹം സബ് സുമൻ ഏ കൂ ഉപവൻ കെ എന്ന കവിതയുടെ മൂന്നാം പാർട്ടായിട്ടാവും ചിലപ്പോൾ അവരത് ഉദ്ദേശിച്ചിരിക്കുക ഇനി നമുക്ക് കവിത പഠിക്കാം സബ് സുമൻ ഏകു ഉപവൻ കെ ഈ കവിതയുടെ ആശയം ഇനി നമുക്ക് നോക്കാം മിൽ ജുൽക്കർ റെഹ്നേസേഹി ദുനിയാക്ക കല്യാൺ ഹോത്താഹെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ലോകത്തിന് നന്മയുണ്ടാവുകയുള്ളൂ അർത്ഥാത് ഏകദാസെ റഹ്നേ സേഹി ദുനിയ സംസാർക്ക കല്യാൺ ഹോത്താഹെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ലോകത്തിന് നന്മയുണ്ടാവുകയുള്ളൂ ദുനിയ സംസാർ ലോകം എന്നാണ് അതിൻ്റെ അർത്ഥം ഹമാര ജന്മ ഇസ് ധർത്തിക്ക് മിട്ടിമേം ഹുവാഹെ നമ്മൾ ജനിച്ചത് ഈ ഭൂമിയിലെ മണ്ണിലാണ് ധൂപ് ഓർ ജൽ ജയ്സേ ഹമേം മിലേഹെ ധൂപ് വെയിലും അതുപോലെ തന്നെ ജൽനച്ച വെള്ളം വെള്ളവും നമുക്കെല്ലാവർക്കും ഒരുപോലെയാണ് ലഭിച്ചിട്ടുള്ളത് ഹവാക്കേ ജൂലേമേം മേം ജൂലർ ഹം ബഡേഹുവേ ഹെ കാറ്റിൻ്റെ താരാട്ടേറ്റിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത് കാറ്റിൻ്റെ താരാട്ടേറ്റ് തൊട്ടിലിൽ ആടിയാണ് നമ്മൾ വളർന്നിട്ടുള്ളത് യഹാം സുമൻ കിസ്ക പ്രതീക ഹെ ഇവിടെ പൂവ് എന്തിൻ്റെ പ്രതീകമാണ് സുമൻ മനുഷ്യക്ക പ്രതീക ഹെ ഇവിടെ സുമന് മനുഷ്യൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത് ഉപവൻ കിസ്ക പ്രതീക ഹെ നമ്മൾ സുമൻ എന്തിൻ്റെ പ്രതീകമെന്ന് പറഞ്ഞു ഇനി ഉപവൻ എന്തിൻ്റെ പ്രതീകമാണ് ഉപവൻ സംസാർക്ക പ്രതീകെ എന്തിൻ്റെ പ്രതീകമാണ് സംസാർക്ക ഹമാരെ രങ്ക് ഓർ രൂപ് അലഗ് ഹെന്നു വെച്ചാൽ നമ്മളുടെ വർണ്ണം അതായത് നിറവും അതുപോലെ തന്നെ രൂപവും ഒരേപോലെയല്ല വ്യത്യസ്തമാണ് ലേക്കിൻ ഏക്ക് സാത്ത് രഹിനേ കാരൻ ഹി യ് ബഹീജ സുന്ദർ ഹെ പക്ഷെ ലേക്കിൻ പക്ഷേ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പൂന്തോട്ടം ഇത്രയും സുന്ദരമായത് ഇത്രയും കാണാൻ ഭംഗിയുണ്ടായത് വേ ഹാ മാലി ഏക്ക് ഹെ പൂന്തോട്ടക്കാരൻ ഒന്നേയുള്ളൂ മാലിന പൂന്തോട്ടക്കാരൻ അതായത് ഒരു പൂന്തോട്ടക്കാരനെ ഉള്ളൂ ഹം ഏക് ആകാശ് കെ നീച്ചെ റിഹ്തേ ഹെ നമ്മളെല്ലാവരും ഒരു ആകാശത്തിൻ്റെ കീഴെയാണ് താമസിക്കുന്നത് മാര സൂരജ് ഏക്ക് ഹെ നമുക്കെല്ലാവർക്കും ഒരു സൂര്യനാണുള്ളത് ഉസ്കി കിരണോംസെ കലിയാങ് ഗിൽത്തിഹേ സൂര്യൻ്റെ ആ പ്രകാശമേറ്റാണ് പൂമുട്ടുകൾ വിരിയുന്നത് ചാന്ത് ഏക് ഹെ ചന്ദ്രൻ ഒന്നേയുള്ളൂ ഉൻസ്കി ഉസ്കി ചാന്തിനി ഹേം നഹ്ലാത്തിഹെ അതിൻ്റെ ആ നിലാവിലാണ് എല്ലാവരും കുളിച്ചു നിൽക്കുന്നത് ഭ്രമരോം കെ സ്വർ ഏക ജെയ്സാഹെ വണ്ടിൻ്റെ സ്വരം ശബ്ദം ഒരുപോലെയാണ് കവി ചാ തേ ഹെ ഹം സബ് മിൽ ജുൽകർ രഹീം ഏകദാസെ രഹീം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിട്ട് ഏകതയിലൂടെ നമ്മളെല്ലാവരും നിൽക്കാനാണ് ഇവിടെ കവി ആഗ്രഹിക്കുന്നത് ഹം സബ് സുമൻ ഏക്ക് ഉപവനിക്ക് ഈ കവിതയും അതുപോലെ തന്നെ ഇതിൻ്റെ ആശയങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും വർക്ക് ഷീറ്റൊക്കെ നോക്കാം സഹി മിലാൻ കരീൻ ശരിയായത് കൂട്ടിച്ചേർത്ത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹമാരാ ചാന്ബി നമ്മളുടെ ചന്ദ്രൻ സൂരജ് കി കിരണി സൂര്യൻ്റെ പ്രകാശം ചാന്ദി കി ചാന്നി ചന്ദ്രന്റെ നിലാവ് ഹമാര ഏക് നമുക്കെല്ലാവർക്കും ഭ്രമരോം കെ ഗുഞ്ചൻ വണ്ടിൻ്റെ മൂളൻ എന്നെ അപ്പുറത്തെ സൈഡില് സൂരജ് ഹെ സൂര്യൻ മീട്ടേ ഹെ മധുരമുള്ള ഏക് ഹെ എന്ന് വെച്ച ഒന്ന് കലി ഗിലാത്തിഹെ പൂമുട്ട് വിരിയുന്നു സബ്കോൻ കോൻ ഹലാത്തിഹെ എല്ലാവരെയും കുളിപ്പിക്കുന്നു നനയിക്കുന്നു ഇത്രയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ശരിയായത് യോജിപ്പിച്ചിട്ട് നമുക്ക് എഴുതാം ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ തെറ്റാണ് ഇനി നമുക്കത് ശരിയായത് യോജിപ്പിച്ചിട്ട് എഴുതാം ഹമാര ചാന്ത്ബി അതിൻ്റെ ശരിയായ ഉത്തരം ഏക്ക് ഹെ സൂരജ് കി കിരണോം അതിൻ്റെ ശരിയായ ഉത്തരാണ് കലി ഗിലാത്തീ ഹെ പിന്നെ ചാന്ത് കി ചാന്ദിനി അതിൻ്റെ ഉത്തരാണ് സബ്കോ നഹ്ലാത്തീ ഹെ ഹമാര ഏക്ക് ഹി സൂരജ് ഹെ ഭ്രമരോം കെ ഗുഞ്ചൻ മീട്ടേ ഹെ ഇതാണ് ഇതിൻ്റെ കറക്റ്റായ ഉത്തരങ്ങൾ ഇനി അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം ഇതിൽ ബാബ് ലിഗേം എന്നാണ് ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇനി ബാബ് ലിഗെം അതിലൊന്നാമത്തെ നമ്മൾ ഏക്ക് ഹമാരാമാലി ഹംസ ബ്രഹ്തേ നീച്ചെ ഏക ഗഗൻ കെ അതിൻ്റെ ഭാവ് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് ഇനി അടുത്തത് നോക്കാം മിലേ ഏക സേ സ്വർ ഹം കോഹെ ഭ്രമരോം കെ മീട്ടേ ഗുഞ്ചൻ സെ ഇനി ഈ രണ്ടു വരിയുടെ എന്താണെന്ന് നമുക്ക് നോക്കാം കവി കരുത്തേഹിയും കവി ഇവിടെ പറയുകയാണ് സബി ഭ്രമരോം കി ആവാസേം ഹമീം ഏക്ക് ജയ്സി ലഗ്തിഹേ എല്ലാ വണ്ടുകളുടെയും ശബ്ദം നമുക്ക് ഒരുപോലെയാണ് ഹമേംബി ഏ സെ ഹി മീട്ടെ സ്വർസെ ബാത്തേം കർണീച്ചാഹി നമ്മളും അതുപോലെ തന്നെ നല്ല മധുരമായ സ്വരത്തിൽ സംസാരിക്കണം സബ് ലോക മിൽജുൽക്കർഹീം ഇസീമിയും കല്യാൺ ഹെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കണം അതാണ് ഏറ്റവും നല്ലത് ഇതാണ് ഇതിൻ്റെ ഭാവ് കവി കെ ഹീം സബി ഭ്രമരോം കി ആവാസേം ഹമേം ഏക്ക് जैसी ജയ്സി ലീ ഹെ ഹി ഏസേ ഹി മീട്ടേ സ്വർ സെ ബാത്തേം കർണി ചാഹിയേ സബ് ലോകമിൽ ചുൽകർ റെഹേം ഇസുമേം കല്യാൺ ഹേ സമാൻ അർത്ഥുവാലേ ശബ്ദം കവിതാസേ ചുൽകർ ലിഗീം സമാനമായ അർത്ഥം വരുന്ന വാക്കുകൾ കവിതയിലുണ്ട് അത് നമുക്ക് തിരഞ്ഞെടുത്തിട്ട് എഴുതാം അതിൻ്റെ താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഫുൾ ഫുൾ എന്ന് വെച്ചാൽ പൂവ് സൂര്യൻ സൂര്യൻ എന്നുവെച്ചാൽ സൂര്യൻ ബഗീചാന്ന് വെച്ചാൽ പൂന്തോട്ടം ഭൂമി എന്ന് വെച്ചാൽ ധർത്തി ബൗരന്നു വെച്ചാൽ വലിയ വണ്ട് വലിയ തേനീച്ച എന്ന് പറയാം വലിയ വണ്ടെന്ന് പറയാം ചന്ദ്രിക എന്ന് വെച്ചാൽ നിലാവ് ഇത്രയാണ് നിങ്ങളുടെ ബുക്കിലെ വർക്ക്ഷീറ്റിൽ കൊടുത്തിട്ടുള്ളത് പേജ് നമ്പർ ഇരുപത്തിരണ്ടിൽ പുറമേ പാനി ഹവ ആകാശ് ഇങ്ങനെ മൂന്നെണ്ണം കൂടിയുണ്ട് സമാനാർത്ഥവാല ശബ്ദം നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതണം മൂന്നെണ്ണം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എഴുതാം ഫൂൽ അതിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് സുമൻ സൂര്യ സൂരജ് സൂരജാണ് സൂര്യൻ്റെ സമാനാർത്ഥി ശബ്ദം ബഗീച അതിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ഉപവൻ ഭൂമി അതിൻ്റെ സമ്മാനാർത്ഥി ശബ്ദമാണ് ധർത്തി ബൗര അതിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ഭ്രമർ ചന്ദ്രിക അതിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ചാന്ദിനി ഇതിന് പുറമേ അതായത് നമ്മുടെ ബുക്കിൽ ചോദിച്ചിട്ടുള്ള വർക്ക് ഷീറ്റിലെ കുറച്ച് ക്വസ്റ്റുണ്ട് അതിന് പുറമെ മൂന്നെണ്ണം കൂടിയും ചോദിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെയാണ് പാനി അതിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ജൽ ഹവ പവൻ ഹവെന്നു വെച്ചാൽ കാറ്റ് പവൻ പവനാണ് സമാനാർത്ഥി ശബ്ദം അടുത്ത് ചോദിച്ചിരിക്കുന്നത് ആകാശാണ് ആകാശിൻ്റെ സമാനാർത്ഥി ശബ്ദമാണ് ഗഗൻ ഇത്രയുമാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഇനി നമുക്ക് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം ഹംസപ് സുമൻ എ കൂ ഈ കവിതയുടെ മുൻപത്തെ ഭാഗങ്ങൾ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങളെല്ലാവരും പോയി കാണണം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത് താങ്ക്